എങ്ങനെ റേറ്റ് വരുന്നത് കോംബോ? എങ്ങനെ കോംബോ? രണ്ട് പാക്കേജാണ്, ത്രീ ഡബിൾ നയനിൽ നമുക്ക് മന്തി, അൽഫാം, പിന്നെ മൂന്ന് ഐറ്റം സ്നാക്സ് ഉണ്ടാവും. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഫുഡൊക്കെ? കുഴപ്പമില്ല, നല്ല ഫുഡ്, അടിപൊളിയാണ് അല്ലേ? നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ കോട്ടക്കൽ. കോട്ടക്കന്നല്ലേ? കഴിച്ചു കഴിച്ചു കഴിച്ച് ഫുള്ളാക്കി വന്ന. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളത് നമ്മുടെ കെട്ടുങ്ങൽ, അതേപോലെ നമ്മുടെ ഒട്ടുംപുറം, അതേപോലെ നമ്മൾ തൂവൽ തീരം എന്നൊക്കെ പറയുന്നൊരു മേഖല ഉണ്ട്, താനൂർ ഭാഗത്താണ് കേട്ടോ. അവിടെയാണ് കടൽപ്പരപ്പിൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സെറ്റിംഗ്സ്, ഇങ്ങനെ ഒരു ഹോട്ടൽ എന്നൊക്കെ പറയുന്ന ഒരു മജ്ലിസ് എന്ന് പറയും. അപ്പൊ എന്താ പറയാ, ഇത് സൂഫി മഹൽ എന്നൊക്കെ പേരിട്ടിട്ടുള്ള ഒരു അടിപൊളി സംഭവം കേട്ടോ. നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. അപ്പൊ പലരും നമ്മുടെ കടൽപ്പരപ്പിൽ വന്നിട്ട് നോമ്പ് തുറക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ ഉള്ളത്. ഇവിടെ ബീച്ചിൽ മൊത്തം അതാണ്. അപ്പൊ ഇവിടെ ഒരു മജ്ലിസ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലാക്കിയിട്ട് നല്ല ഐറ്റം മന്തികളും അതുപോലുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ലൈറ്റും ഒക്കെ കൊടുത്ത് ഒരു വേറെ വൈബാക്കി നമ്മളെ ഫാമിലിക്ക് സന്തോഷത്തോടു കൂടി കടൽക്കാറ്റും കൊണ്ട് ഈ ചൂടിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ്. അതുപോലെ ഇതാ നിസ്കരിക്കാനുള്ള ഒരു സൈഡ് ഏരിയ അവിടെ ഉണ്ട്. അവരെ ഒഴിവെടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു വൈബാണ് ഇവിടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വൈബാണ്. കുറച്ചുകൂടി ഒരു ആറ് ആറര മണിയായി കഴിഞ്ഞാൽ ഈ ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഇവിടെ തലേന്ന് ബുക്ക് ചെയ്യണം കേട്ടോ. തലേന്ന് ബുക്ക് ചെയ്താലേ പിറ്റേന്ന് നമുക്ക് അവിടെ ഇത് കിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ ഒഴിവുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ചിലപ്പോൾ കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ കിട്ടൂല കേട്ടോ. വേറെ ലെവലാണ്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആളുകള് പല മേഖലകളിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അതേപോലെ ഈ കടൽപ്പരപ്പില് എന്താ പറയാ വിരിച്ചിട്ട് അവിടെ നോമ്പ് തുറക്കുന്ന സെറ്റിംഗ്സ് ഒക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ, സൈഡിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കാനും അതുപോലെ എന്താ പറയുക ഒതുവെടുത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നൽകുന്ന ഒരു സെറ്റപ്പാണ്. ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ആളുകൾ തന്നെ നമ്മോട് പറയും കേട്ടോ, വേറെ ലെവല് ആണ് എന്ന് തന്നെ നമുക്ക് എന്താ പറയുക അടിപൊളി. വേറെ എന്താ പറയുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തേണ്ടല്ലേ ഇതിന്റെ സെറ്റിംഗ്സ് അല്ല, നല്ല ലൈറ്റും കാര്യങ്ങളും. രാത്രിയിലത്തെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അത്രയും സുന്ദരാട്ടോ രാത്രിയിലൊക്കെ. രാത്രിയിലൊക്കെ എന്ന് വെച്ചാൽ ഞാന് രാത്രി വന്ന ഭാഗത്തിൽ കാണിച്ചത് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ കേട്ടോ, വേറെ വൈബ്. ഇങ്ങനെ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഒരുപാട് പൈസ പൊട്ടിച്ചിട്ടൊക്കെ നമ്മൾ ടൂറ് പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോകണില്ലേ. അപ്പോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എന്താ പറയാ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങി നോക്കി, വേറെ ലെവല്. അതുകൊണ്ടല്ലേ നല്ല രസം, നല്ല വൈബ്, അടിപൊളി. അതൊരു എന്താ പറയാ കല്യാണ സെറ്റപ്പ് തന്നെയാണ് ഉള്ളത് കേട്ടോ. നോമ്പ് തുറക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ, അത് കാണുന്നവർക്ക് തന്നെ ഒരു വേറെ അത്ഭുതം തന്നെയാണ് കേട്ടോ. അതിന്റെ രാത്രികാല കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാത്രികാല കാഴ്ച അത് വേറെ ലെവല്, വേറെ ലെവൽ സംഭവം കേട്ടോ. പുള്ളി പിന്നെന്താ പറയാ, ഇതല്ലേ ഈ ലൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും എന്ത് എത്രത്തോളം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറെ ഈ ഒരു സെറ്റിംഗ്സ്, ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതും കാര്യങ്ങൾ, അതേപോലെ സ്റ്റാഫ്. കാരണം നമുക്ക് ഓവറായിട്ട് വരുന്ന ഫുഡുകൾ വീട്ടിൽ കൊണ്ടുള്ള രീതി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് അനുവദിച്ചു കൊടുത്ത ഫുഡ് അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ഒരു സെറ്റപ്പ് കൊണ്ട് തോന്നുന്നുണ്ട്. കാരണം ആ കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ആ ഒരു സെറ്റിംഗ്സ് അല്ലെങ്കിൽ എന്താ രസമൊക്കെയാണ്. കടൽപ്പരപ്പിലിരുന്ന് നമുക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് അവിടെ നിന്ന് നോമ്പറക്കാൻ തോന്നിപ്പോവും. അപ്പൊ എന്തായാലും ഞാന് നോമ്പ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ പോയി നോക്കിയപ്പോൾ നമ്മളെ കമ്പനിക്കാരൻ തന്നെയാണ്. അപ്പോ എന്താ പറയാ, അപ്പൊ ഇങ്ങനൊരു വീഡിയോ ഇടാൻ എനിക്ക് തോന്നി. അങ്ങനെ ഇട്ടാണ് കേട്ടോ, ഇരുന്ന് കഴിക്കുന്ന നോക്കിയാണ്, എത്ര സുന്ദരമാണ്, അടിപൊളിയല്ലേ. അപ്പോ ഇതാണ് ആ ഒരു സംഭവം. ഇതന്നെ തൊട്ടടുത്ത് കടലാണ്, തൊട്ടടുത്ത് കടല്. ഇത്രയും ഇതല്ല, നല്ല കാറ്റ്, പ്രത്യേകിച്ച് നല്ല ചൂട് കാലാണ്. ഇവിടെ വീട്ടിൽ പോലും നമുക്ക് രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ നോമ്പിറക്കാൻ വരുന്ന ആളുകൾ പെട്ടെന്ന് ഇവിടുന്ന് പോലും കേട്ടോ. കാരണം ഇവിടെ പുറം ഭാഗത്തൊക്കെ ഒരുപാട് ഈ കൊണ്ടുവരുന്ന പുതപ്പുകളൊക്കെ വിരിച്ചിട്ട് ഇവിടെ കിടക്കുക,
അതുപോലെ ഏകദേശം അത്താഴം വരെ ഇവിടെ കിടക്കുന്ന ആളുകള്. നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ വന്ന ഒരാളുണ്ട്, അവരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ള കേട്ടോ. അവരുടെ സെർവിങ് കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഫുഡൊക്കെ? അടിപൊളിയാണല്ലേ. നിങ്ങളുടെ സ്ഥലം? ഞങ്ങള് കോട്ടക്കല. കോട്ടക്കന്നല്ലേ, നല്ല കാര്യം ആണ്, അടിപൊളി അല്ലേ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ബുക്ക് ചെയ്യാതെ വന്നതാണ്. ബുക്ക് ചെയ്യാന്നാ? ബുക്ക് ചെയ്യാതെ വന്നിട്ട് സ്പോട്ടിൽ കയറിയല്ലേ? അല്ല, സ്പോട്ടിൽ കയറിയതല്ല, വീട് ഞാൻ പോയിട്ട് അവർ എനിക്ക് പിന്നെ ഒരു ക്യാൻസലായ ബുക്കിംഗ് കോൺടാക്ട് ചെയ്ത തിരിച്ചു തന്നു. മക്കൾക്കൊക്കെ ഭക്ഷണം കിട്ടി, വളരെ വളരെ ടേസ്റ്റ്. നമ്മുടെ സാധാരണ മന്തി കഴിക്കും, അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഉണ്ടല്ലേ, അടിപൊളിയാണ്. എല്ലാം നല്ല റാഹത്താണ്, കുഴപ്പമില്ല. എന്തെല്ലാം നല്ല ഹൈറായി കൊടുക്കണേ. കണ്ടില്ലേ, കഴിക്കുന്നവരും ഹാപ്പിയാണ്. ഇതാണ് ഫുഡ്, ഇത് മന്തിയാണ്. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഏകദേശം ഇവിടെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കുന്നു. അപ്പൊ ഇതെങ്ങനെ റേറ്റ് വരുന്നത് കോംബോ? എങ്ങനെ കോംബോ? രണ്ട് പാക്കേജ് ആണ്. ത്രീ ഡബിൾ നയനിൽ നമുക്ക് മന്തി, അൽഫാം, പിന്നെ മൂന്ന് ഐറ്റം സ്നാക്സ് ഉണ്ടാവും, രണ്ട് മൂന്ന് കട്ട്ഔട്ട് ഉണ്ട്, രണ്ട് ജ്യൂസ് ഉണ്ട്, പിന്നെ ലൈമ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതിന്റെ അടുത്തൊരു പാക്കേജ് ഫോർ ഡബിൾ നയൻ ആണ്. ഫോർ ഡബിൾ അത് നമ്മള് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉൾപ്പെടെ ഹൺഡ്രഡ് കൂടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതിലേക്ക് അങ്ങനല്ലേ. അപ്പൊ ഒരു ഒരു വ്യക്തിക്കാണ്, ഒരു വ്യക്തിക്കാണ് ഈ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ വരുന്നത്. നേരത്തെ നമ്മൾ ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്യണം, ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്യണം. ഇതിന്റെ ഒരു ലോങ് വ്യൂ ഉണ്ടല്ലേ നൈറ്റില്. ഇത് ഈ ഭാഗത്ത് നിസ്കരിക്കാനുള്ള സ്ഥലാട്ടോ. അതുപോലെ ഇവിടെ ഇരുന്ന് ഫുഡും കഴിക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, കടല്, കാറ്റ്, വേറെ വൈബ്, വേറെ ലെവല് എന്നൊക്കെ പറയട്ടെ. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മുടെ ഒട്ടുംപുറം ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ, അപ്പോ എന്തായാലും ഉറപ്പാണ് അടുത്ത പ്രാവശ്യം വേറെ ടീമും ഇതുപോലെ വന്ന് ചെയ്യും. അപ്പോ ഇനി ഇങ്ങനെ നോമ്പ് കാലത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ നാട് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നല്ല കാര്യം, കാരണം വെച്ചാല് അത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കായാലും നാട്ടുകാർക്കായാലും അതുപോലെ കച്ചവടക്കാർക്കായാലും നോമ്പ് കാലത്ത് എന്തെങ്കിലും കച്ചവടത്തിനും എല്ലാ കാര്യത്തിനും ഇതൊക്കെ ശരിക്ക് സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. കാരണം വെച്ചാല് അങ്ങനല്ലേ, മറ്റുള്ള ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ തീരങ്ങളൊക്കെ ആകെ എന്താ ഉണങ്ങിക്കെടുക്കല്ലേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട സെറ്റായി കളി, ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ല്, ഷെയർ ഒക്കെ കണ്ട് ചെയ്താലേട്ടാ. അപ്പൊ ഈ കാണുന്ന എന്താ പറയാ ഭാഗം, ഞാനിപ്പോ ഈ ഇരുട്ടത് കാണിക്കണില്ലേ, ഈ ഭാഗത്തൊക്കെ ആളുകൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണ, രാത്രി ആയതുകൊണ്ട് എനിക്ക് ഇത് ഫോണിന്റെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒക്കെ ആളുകൾ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അത് അങ്ങനത്തെ ഒരു വേറെ സെറ്റപ്പ് ഏരിയ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരുമ്പോ കാണാം ഇവിടെ ഒരു പച്ച ലൈറ്റ് കാണും, ഇതിന്റെ അപ്പുറത്താണ് ഈ ഒരു സംഭവം. തൂവൽ തീരത്ത് നല്ല സൗകര്യമാണ്. അപ്പൊ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.